ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ പരട്ടിയതാണ്. ഷാപ്പിലെ കറിയുടെ ഒരു മിത്തേഡിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത്. ചിക്കൻ പരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഒത്തിരി വലിയ പീസൊന്നുമല്ല, ചെറിയ പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് സോൾട്ട് ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്തു, 1 പീസ് നാരങ്ങയും ചേർത്ത് കൊടുക്കാം, നാരങ്ങ നീര്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് 1 അവർ നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഡീപ് ഫ്രൈ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പതുക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്, 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി വേണ്ടത് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതുപോലെ തന്നെ വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് തന്നെ എടുക്കണം, എങ്കിലേ ആ ചിക്കൻ്റെ ഓരോ ബൈറ്റിലും നമുക്കിതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. ഇത് ചിക്കൻ്റെ 1 സൈഡായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം. ചിക്കൻ നന്നായിട്ട് വരണ്ട് കിട്ടുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വരട്ടിയെടുക്കണം. കുറച്ച് നാടൻ കറിവേപ്പില മുകളിൽ ചേർത്ത് കൊടുക്കാം. 1/2 മുറി നാരങ്ങ നീര് കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് പിഴിഞ്ഞൊഴിക്കണം. നമ്മുടെ ചിക്കൻ പെരട്ട റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ എരിവാണ്. എരിവ് എപ്പോഴും കുറച്ച് മുമ്പിൽ നിൽക്കും, അതുകൊണ്ട് തന്നെ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.